സതീഷ വെള്ളം വേണോ? സതീഷ വെള്ളം, സതീഷ ഇറങ്ങി ദാസ, നീ എന്ത് വിചാരിച്ച്? റിച്ചാർഡ് കാലാകാലകത്ത് കിടക്കുന്നു. ആ റൂമിലുണ്ട്. മുന്നേ ദാസ, നിനക്കറിയില്ല എന്നെ. റിച്ചാർഡ് പെണ്ണും വണ്ടിയും കിടന്നിറങ്ങിയിട്ട് കാലം കുറേ. ഒന്ന് ജയിലിൽ കയറിയെന്ന് വെച്ചിട്ട് അതിനൊരു മുടക്കും വരില്ല. ഇത് വണ്ടി സർവീസിന് കയറ്റുന്ന പോലെ റിച്ചാർഡിൻ്റെ ഒരു 6 മാസം സർവീസിങ്. തടിയൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ? ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാരോടും പറഞ്ഞേക്ക് റിച്ചാർഡ് മാർക്കറ്റിൽ ഇറങ്ങിയെന്ന്. ഹലോ. ഹലോ, റിച്ചാർഡ് ചേട്ടനല്ലേ? അതെ, ഇതാരാ? ചേട്ടാ, എന്റെ പേര് ഉദയൻ. അത്യാവശ്യമായിട്ട് ചേട്ടനൊന്ന് കാണാനാ. എന്താ കാര്യം ചേട്ടാ? അത് ഞാൻ നേരിട്ട് കണ്ട് പറഞ്ഞാ പറയും. നീ കാര്യം പറ എന്നിട്ടല്ലേ കാണണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ചേട്ടാ ഫോണിലൂടെ ഞാൻ നേരിട്ട് പറയാം. ഒന്നിലേ കാര്യം പറ, ഇല്ലെങ്കിൽ വെച്ചിട്ട് പോ. ചേട്ടാ ഞാനൊരു പ്രശ്നത്തെ പെട്ടിരിക്കാൻ. എന്റെ പ്രശ്നം പറഞ്ഞപ്പോ സതീഷേട്ടാ ചേട്ടനെ പിടിക്കാൻ പറഞ്ഞേ. സതീഷേട്ടൻ വീട്ടിൽ വരാറുണ്ട്. സതീഷണോ? നിങ്ങൾ സതീഷിന്റെ ആരാ? എന്താ പ്രശ്നം? ഞാൻ ബ്ലൂലൈൻ ഹോട്ടലിന്റെ ഓണർ കാർത്തികേയന്റെ മോനാ. ഓ, സതീഷ് നിങ്ങളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ? ചേട്ടാ നിവൃത്തിയില്ലാത്തോണ്ടാ ചേട്ടനെ വിളിച്ചേ. ആരും അറിയരുത്, സതീഷ് ചേട്ടൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ചേട്ടനെ വിശ്വസിക്കാന്ന് പറഞ്ഞോണ്ടാ വിളിച്ചേ. ആ കാര്യം പറ ചേട്ടാ. ഞാനൊരു ചേച്ചിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, എഫ് ബിയിൽ. ഒരു രസത്തിന് തുടങ്ങിയതാ, ഇടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി ഒരു രസത്തിന്. പക്ഷെ അവരത് സീരിയസ് ആയിട്ട് എടുത്തു. അവർക്ക് വീടും കുടുംബമൊന്നും ഇല്ല, ഒരു ഹോസ്റ്റലിലാ താമസം. ഇപ്പൊ എൻ്റെ കൂടെ ഇറങ്ങി വന്നേക്കാ. തമാശയ്ക്ക് ഒരാഴ്ച ഞാൻ കൂടെ ചുറ്റി അടിച്ചു. പക്ഷെ ഇപ്പൊ അവരോട് കല്യാണം കഴിക്കാൻ പറയട്ടാ. എനിക്ക് വീടും കുടുംബമൊക്കെ ഉള്ളതാണെന്ന് ഇത്ര പറഞ്ഞിട്ട് അതിന് മനസ്സിലാവുന്നില്ല. പെട്ടു അല്ലേ? സത്യം ചേട്ടാ, വീട്ടിലെങ്ങാനും പറഞ്ഞ ആകെ പ്രശ്നവും. ഇതൊന്നും എൻ്റെ ഫ്രണ്ട്സിനെ പോലും അറിയില്ല. അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. എന്റെ കാര്യം അങ്ങനല്ലല്ലോ. ചേട്ടൻ ഒന്ന് സഹായിക്കണം, ഒന്ന് തലേന്ന് ഒഴിവാക്കി തരണം. ശരി, നാളെ വിളിക്കേ. ഇപ്പൊ ഞാൻ വേറൊരു പണി. അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ. ചേട്ടൻ ഇപ്പൊ തന്നെ വരണം, ഞാനിവിടെ ടൗണിന് അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ പറ്റില്ലെന്നല്ലേ പറഞ്ഞു? നാളെ കാണാം, പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാം. ഇത്തിരി ചെലവുണ്ടാവേ. ചെലവൊന്നും പ്രശ്നമല്ല, എങ്ങനെയല്ലോ ഒന്ന് ഒഴിവാക്കി തന്നാ മതി. ഓക്കെ, നാളെ കാണാം. ഓക്കെ ചേട്ടാ.
സൗഹൃദം ഒരു നല്ല അനുഭവമാണ്. എന്തും തുറന്നു പറയാവുന്ന ചങ്കായ സുഹൃത്ത്, ഒരു വരദാനവും എനിക്കും കിട്ടിയിട്ടുണ്ട്. ഒരു വരം ലച്ചു, ഒന്നിച്ചു കളിച്ചു വളർന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇടയ്ക്കിടെ ആരോടെങ്കിലും മുടക്കുന്ന ദേഷ്യക്കാരിയായ കുറച്ചു ഫെമിനിസ്റ്റായ കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ കൂട്ടുകാരി ഇന്നവൾ വരികയാണ്. അല്ല, അവളോട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന ഈ നാട്ടിലേക്ക്. എന്തിനാ വരാൻ പറഞ്ഞതെന്ന് അവളോട് പറഞ്ഞിട്ടില്ല. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, വീടെത്തുന്നവരെ അവളൊന്നും ചോദിക്കാതിരിക്കട്ടെ. അവൻ്റെ പാട്ട വണ്ടി ഒരു ഹോണും കയറെന്റെ വരമേ. നീ ശരിക്കും പേടിച്ചു അല്ലേ? പേടി നിന്റെ പറയിപ്പിക്കണ്ട, പോട്ടെ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയണ്ട, ടിക്കറ്റ് കിട്ടിയില്ലടാ. ബാക്ക് സീറ്റിലിരുന്ന് കുലുങ്ങി കുലുങ്ങിയായി ഇവിടെ വരെ എത്തിയത്. ഉറങ്ങാനും പറ്റിയില്ല. എന്നിട്ട് എന്റെ മുഖത്ത് വലിയ ക്ഷീണമൊന്നും കാണില്ലല്ലോ. അപ്പൊ ഞാൻ കള്ളം പറയാന്നാ? അയ്യോ, അങ്ങനെ ഞാൻ പറയോ? പിന്നെ നിന്റെ മുഖത്തെ ആ ഒരു ഐശ്വര്യവും ആ ഒരു സ്ത്രീത്വവും സൗന്ദര്യവും ഒക്കെ കാരണം മുഖത്തെ ക്ഷീണമൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞാ മോനെ അച്ചു സുഖിപ്പിക്കല്ലേ. എടി, നീ എപ്പോഴും അച്ചു അച്ചു എന്ന് വിളിച്ച് എല്ലാവരും പിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. എന്റെ അച്ഛനും അമ്മയും ഒരു പേരില്ലേ, നിനക്ക് അത് വിളിച്ചൂടെ? എങ്ങനെ, സി കെ? സി കെ അശ്വിൻ രാമചന്ദ്രൻ എന്നോ? ഷോർട്ട് ആയിട്ട് വിളിച്ചൂടെ. എങ്ങനെ, സി കെ അശു എന്നോ? സി കെ അശു. അല്ല, എന്തത്ര അത്യാവശ്യം, അതും പെട്ടെന്ന്, അതും ഈ ഓണം കയറാൻ മൂലയില്. നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്? ഇപ്പത്തെ അറിവാട്ടിലേക്ക് വരാൻ പറയുമ്പോ അതിനെന്തോ അത്യാവശ്യം കാണില്ലേ? എന്താടാ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? നോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. കാര്യം പറ, എന്തിനാ? എടോ, എനിക്കറിയില്ല. നീ അതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞേ. എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞു. ഇല്ല, ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഡോർ തുറക്കൂ. ലച്ചു പറ. ലച്ചു തുറക്കല്ലേ. പറ. അടക്കി പറയാം. എന്നാ പറ. പറയാം. പോരട്ടെ. അത് 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 നിന്റെ അച്ഛനെന്തോ അത്യാവശ്യം ഉണ്ടായിട്ടോ. അതെന്താന്നാ ഞാൻ ചോദിക്കുന്നത്? വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ പോരേ? പോരാ, ഇപ്പൊ പറയണം. നിന്റെ എന്റെ നിന്റെ കല്യാണം നിശ്ചയിക്കണം. ആഹാ, മതി മതി, തിരിച്ചോ, ഞാൻ പോവാ. എടോ, വീട്ടിൽ ചെന്നിട്ട് എന്താന്ന് വെച്ചായിക്കോ, ഇപ്പൊ അടങ്ങിരിക്ക പ്ലീസ്. അതാ നല്ലത്, വീട്ടിലെത്തട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. എന്നോടൊന്നും ചോദിക്കാതെ എന്റെ കല്യാണമോ? എന്നാ അച്ഛൻ ഇങ്ങനെ മാറിപ്പോയത്? കൊള്ളാം, നീ ഒന്നും പറഞ്ഞില്ല അല്ലേ. അല്ല, ആരാ ചെക്കൻ? നിന്റെ ചെവി പൊട്ടിപ്പോയോ? ആരാ ചെക്കൻ? അറിയില്ല എന്നൊന്നും നീ പറയണ്ട. പറ, ആരാ ചെക്കൻ? ലച്ചു, നീ ദേഷ്യപ്പെടണം, ഞാൻ പറയാം. എൻ്റെ അച്ഛനും നിന്റെ അച്ഛനും കൂടെ എല്ലാം പ്ലാൻ ചെയ്ത്. ഈ വർഷം നടന്നില്ലേ പിന്നെ നിനക്ക് കല്യാണ യോഗം ഇല്ല എന്ന് പറഞ്ഞത്രേ നിങ്ങളുടെ ജോർജ്യൻ. യോഗം ഇല്ലേലും വേണ്ട, കല്യാണം കഴിച്ചില്ല എന്ന് വെച്ച് ചത്തൊന്നും പോയില്ലല്ലോ. ആരാ എന്നെ കെട്ടാൻ പോകുന്ന ചെക്കെന്ന് കൂടി ഒന്ന് കേക്കട്ടെ. ലച്ചു, അവരാലോചിച്ചത് നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം. ലച്ചു വിഷമിക്കണ്ട, ഞാൻ അവരോട് പറയാം, നമുക്കിത് ഒഴിവാക്കാം. Thank you.
അതെന്തെ, അപ്പൊ നിനക്കെന്നെ കല്യാണം കഴിക്കണ്ടേ? വേണ്ട. അതെന്താ വേണ്ടാത്തെ? നീ വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതോ നിന്റെ സങ്കല്പത്തിലുള്ള അത്രയും സൗന്ദര്യം എനിക്കില്ലേ? ഇത്രയും കാലം കൂടെ നടന്നിട്ടും നിനക്ക് എന്റെ കണ്ണിൽ കാണാൻ പറ്റിയില്ലേ എനിക്ക് നിന്നോടുള്ള സ്നേഹം? എന്നുവെച്ചാ നിനക്ക് സമ്മതം? ഓ, ഇനിയും ഞാൻ തെളിച്ച് പറയണോ? പൊട്ടാ അച്ചു, സോറി സോറി അശ്വിൻ, ജീവിതകാലം മുഴുവൻ നീ എന്റെ കൂടെ തല്ലുകൂടാൻ ഉണ്ടാവുന്ന വെച്ചാ അതിലും വലിയ സന്തോഷം എനിക്കെന്താ? അച്ചു, വീട്ടിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ ചെറുപ്പത്തിൽ പോയ വഴിയിലൂടെ ഒക്കെ ഒന്ന് പോവാം. ഇപ്പോണോ സമയം? വേണം. चाहे कोई मुझे जंगली कहे, अच्छा 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 नेलिका 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 वांग अच्छा लेट आया चु पिन्ना वांग हम वांग अच्छा ഇനി പതി കിട്ടാൻ വേണം. മൊളുസ് കൂടെ രണ്ട് നെല്ലിക്കാടാ. അയ്യോ ചേട്ടാ, ചേഞ്ച് ഇല്ല. അയ്യോ ചില്ലറില്ല, ചില്ലറൊക്കെ എടുത്ത് വെക്കണ്ടേ? ചേട്ടാ ചേട്ടാ, അവിടെ ആരോ. മറിക്കാനുള്ള വണ്ടിയാ, ലോക്കൊന്നുമില്ല, നാളെ കൊടുക്കേണ്ട വണ്ടിയാ, സേഫ് ആണല്ലേ. ആ ശരി, ഞാനിവിടെ ഉണ്ട്, നീ വേമ്പ. ചേട്ടനല്ലേ? പോവാം. ഇത് എവിടെയാടാ? ഇവിടെ അടുത്ത് ചേട്ടാ. ഇത് വല്ലാത്തൊരു സ്ഥലം തന്നെയാണല്ലോടാ. ഈമാര് പണിക്കൊക്കെ വേറെ എവിടെ പോകാനേട്ടാ? ഇറങ്ങിയോട്ടാ, ഇതാ വീട്, ആളാത്തുണ്ട്. ചേട്ടാ ആളാ റൂമിലുണ്ട്, മയക്കത്തില്ല. ഞാനിത്തിരി സാധനം കൊടുത്തിരുന്നു, ചേട്ടൻ ഒന്ന് കയറി നോക്ക്.
റിച്ചാർഡ്, റിച്ചാർഡ് ശക്തനാണെന്ന് എനിക്കറിയാം, നന്നായി അറിയാം. പക്ഷേ ഇവിടെ എനിക്ക് ആ ശക്തി വേണ്ട. ക്ഷീണിതനായ റിച്ചാർഡിനെയാണ് എനിക്കിവിടെ വേണ്ടത്. ഡാ, പണിയായിരുന്നല്ലേ. ആ റിച്ചാർഡ് എഴുന്നേറ്റോ. സോറി, വേദനിക്കുന്നുണ്ടോ? ഓ, ബ്ലീഡിംഗ് എന്നല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആരാ നിനക്ക് അറിഞ്ഞൂടാ? റിച്ചാർഡിനെ എനിക്ക് അറിഞ്ഞൂടെ. നീ ആരാ? നിനക്ക് എന്താ വേണ്ടത്? വച്ചേക്കണ്ട, നല്ല ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു, ഇനിയും വരും ചിലപ്പോൾ. നീ വലിയ സീനൊന്നും ഉണ്ടാക്കണ്ട, റിച്ചാർഡ് ഇതിലും വലുത് കണ്ടതാ. റിച്ചാർഡിനെ എന്നെ ഓർമ്മയുണ്ടോ? ഓർക്കാൻ മാത്രം. നീ ആരാടാ? ഒരു മിനിറ്റ്. ഇവളെ ഓർമ്മയുണ്ടോ? സോറി, ഞാനത് ഉപയോഗിക്കാറില്ല. അഞ്ചു വർഷം മുമ്പാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസത്തിലായിരുന്നു നിങ്ങളെ ഞങ്ങൾ കണ്ടത്. പക്ഷേ നിങ്ങളെ കണ്ടതിന് ശേഷം ആ ദിവസം ഏറ്റവും ദുഃഖമുള്ളൊരു ദിവസമായിട്ട് മാറി. നിനക്ക് എന്താ വേണ്ടത്? ഇപ്പോഴും നഖം വളർത്താറുണ്ടോ? ഉണ്ടെങ്കിൽ മതിയല്ലേ. നിങ്ങൾ ജീവിച്ചോമാക്കി അവളെ ആ കാട്ടിൽ നിന്ന് എത്തുമ്പോൾ അവളുടെ ദേഹത്തുമുണ്ടായിരുന്നു ഇതുപോലെ സിഗരറ്റിന്റെ പാടുകൾ, പിന്നെ നിങ്ങളുടെ നഖത്തിന്റെയും. വേദനിക്കുന്നുണ്ടല്ലേ? വേണ്ടത് ദേഷ്യം വരണ്ടല്ലേ? എനിക്കിപ്പോ ഇത്തരം ഒരു വികാരം ഉണ്ടാവാറില്ല. മരവിച്ചു പോയി മനസ്സ്. ഇവരുടെ ശരീരം പോലെ നിങ്ങളുടെ കാമം മുഴുവൻ തീർത്ത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയി. പിന്നെന്താ നടന്നെന്ന് അറിയോ? അഞ്ചു മാസം ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിൽ. ഇവിടെ ഇരാന്നും പറഞ്ഞ് നാട് മുഴുവൻ നടക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആരും ഒന്നും അറിയിച്ചില്ല. കഴിക്കൂ, നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കഴിക്കേ.
കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ കണ്ണു തുറന്നപ്പം ഒരുപാട് സന്തോഷിച്ചു. സംസാരിക്കാനായില്ലെങ്കിലും എഴുന്നേറ്റിരിക്കാനായപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഇവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷേ സമ്മതിച്ചില്ല. ആരോഗ്യവും മലിനമാക്കിയ ശരീരവുമായി എൻ്റെ കൂടെ കഴിയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. എങ്ങനെയോ വീടിൻ്റെ ബാൽക്കണിയിൽ എത്തി താഴേക്ക് ചാടി. പിന്നെ എങ്ങനെയാ, 4 വർഷമായി. കഴിക്കും. നിങ്ങളോടുള്ള സ്നേഹം കാണിക്കല്ല, പൂത്തിനാനും കിട്ടുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കണമെന്നോ? നീ എന്നെന്താ ചെയ്യാൻ പോണ? നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനെന്താ ആദ്യമായിട്ട് ഒരാളെ, സോറി, രണ്ടാമതായിട്ട്. സതീഷ എണീക്ക്, സതീഷ എത്തി സതീഷ. സതീഷ പ്ലീസ്. സതീഷ ഓർമ്മയുണ്ടോ? സതീഷ ഓർമ്മയുണ്ടോ? സതീഷ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതുപോലെ ആവരുത്. സതീഷ ഇതുപോലെ ആവരുത്. നീ പേടിപ്പിച്ച കളഞ്ഞ സതീഷ, കൊല്ലുന്നതിന് മുമ്പ് നീ ചത്തുപോകുമെന്ന് വിചാരിച്ചു. നീ എന്നെയും കൊല്ലാൻ പോണോ? ഇതടിച്ചു പോവോ? നീ എന്നെ എന്താ ചെയ്യാൻ പോണ? ഒരു മിനിറ്റ്. അലരണ്ട, ഈ കണക്ഷൻ ഒന്ന് മാറ്റി കൊടുത്ത. ലോഡ് താങ്ങണ്ടേ? ലച്ചുവിന് ഇനി അധികം ദിവസമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. വേണ്ട വേണ്ട, പ്ലീസ് എടാ. അവള് പോകുന്നതിന് മുമ്പ് അവൾ അറിയണം അവളെ ദ്രോഹിച്ചവരെല്ലാം അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന്. ഒന്നും ചെയ്യരുത്, പ്ലീസ് 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 എന്നോട് ക്ഷമിക്കണം. ഞാനല്ലല്ലോ നിങ്ങളോട് ക്ഷമിക്കേണ്ടത്. പ്ലീസ് അറിയാ സംഭവിച്ചു. പ്ലീസ് മാപ്പ് തരണം. അവൾ നിങ്ങൾക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അരിച്ചാൾ. പ്ലീസ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് 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 എന്നെ ചെയ്യരുത് പ്ലീസ്. സോറി, റിച്ചാർഡിനെ പ്രാർത്ഥിക്കണം. Thank you.
And God bless you with a better life next time. Richard. ഞങ്ങളല്ല, ഒന്നും ഞങ്ങളായിട്ട് ചെയ്തല്ല, എല്ലാം വക്കീല് പറഞ്ഞിട്ട് ചെയ്ത. ഏത് വക്കീല്? ജിഷ്ണു വക്കീൽ. ജിഷ്ണു വക്കീൽ. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ട് ഇങ്ങനൊരു ചതി നീ ചെയ്തലടാ ജിഷ്ണു വക്കീലെ. ലച്ചു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതല്ല അല്ലേ?